പുഞ്ചക്കരി വഴി നമ്മളിന്ന് വെള്ളായണി കായലിലെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ താമരയൊക്കെ ഉള്ള കായലില്ലേ, അപ്പൊ ആ കായലിലാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട്സൊക്കെ രശ്മി, അനുജ, ആൻസി, അനീഷ, പിന്നെ ഷഹദിൻഷ. അപ്പം നമ്മളിവിടെ വന്നപ്പോ ഇവിടെ കുറെ പേരുണ്ടാവുന്ന അവിടെ കുറെ ആളുകളുണ്ട്. അപ്പം നല്ല സൂപ്പർ ആയിട്ടുള്ള കാലാവസ്ഥ. നടുക്കോട്ടൊക്കെ ഭയങ്കര വെയില്, പക്ഷെ ഇവിടെയൊക്കെ നല്ല തണലാണ്. നമുക്ക് വെള്ളമുണ്ട്, വെള്ളം ഇതോ ഒരു വെള്ളം, വേണേ വെള്ളത്തിൽ പോവാം. പിന്നെ ഇവിടെ കുറെ താമര ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുമ്പോ കുറെ താമരയൊക്കെ കാണാം. അപ്പൊ നമുക്ക് ആ താമരനെ കുറിച്ചൊക്കെ നമുക്ക് ഉടനെ കാണാം, വഴി കാണാം. അപ്പം ഈയിടെയായിട്ട് നമ്മൾ റീൽസിലൊക്കെ കാണുന്നതാണ്, നമ്മൾ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് നമ്മുടെ ഈ താമരയുടെ ഈ ഫുൾ താമര കവർ ചെയ്തിട്ട് അതിനിടയിൽ കൂടെ നമ്മൾ ഈ വള്ളത്തിനിങ്ങനെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു, അപ്പോൾ ആ ഒരു പ്ലേസാണ് ഈ ഒരു പ്ലേസ്. അപ്പോൾ അന്ന് തൊട്ടേ നമുക്ക് ഇങ്ങോട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അപ്പൊ നമ്മുടെ ഇത് ബസ് റൂട്ടാണ്. നമുക്ക് ഇതാരാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ വെള്ളത്തിന്റെ തണുപ്പെന്ന് വെച്ചാ അത്യുജ്വലം, നല്ല സൂപ്പർ കാറ്റാണ്. അപ്പൊ നമ്മളുടെ രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട്. രശ്മി, ആൻസി, ആൻസിയുടെ വീട്ടിലോട്ട് പോകാനുള്ള വമ്പൻ പ്ലാനിങ്ങിലാണ് അവര്. അപ്പൊ ഇവിടെ ഒരു മരമുണ്ട് ഗൈസ്. ഓ മരം, അപ്പൊ ഇവിടെ ഒരു വലിയ മരമുണ്ട്. അപ്പൊ ആ മരത്തിന്റെ തണലിലാണ് നമ്മൾ പോണത്. നമ്മളെപ്പോലെ അപ്പുറത്ത് വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവിടെ ഒരു വള്ളമുണ്ട്. വള്ളം കൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു വള്ളത്തിൽ പോകാനുള്ള പ്ലാനിംഗ് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ ഗായ്സ്, ദാ ഇവിടെ നോക്ക്, ഇവിടെ കൊറേ താമരമുണ്ട്. അങ്ങനെ അവിടെ നമുക്കൊരു വള്ളമാമനെ കാണാം. വള്ളമാമൻ ആണ്ട, ദാ അങ്ങ് ദൂരെ ഒരു വള്ളമാമനെ നമുക്ക് കാണാം. ഇത് ഫുള്ള് താമരയാണ്, താമര മരം. നമ്മൾ വള്ളത്തിൽ ഇറങ്ങാനാണ് നോക്കുന്നത് ഗായ്സ്. പക്ഷേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാൽ മീൻ വലയിടുന്ന വലയല്ല ചൂണ്ട ഇടുന്ന ആളാണ് കാണാം. അപ്പം ഗൈസ്, ഇതാ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു താമരയാണ്. തൊട്ട് ഫ്രണ്ടിൽ ഇതാ ഇരിക്കണം. പക്ഷെ ഇവിടെ ഫുള്ള് കാടാണ്, കാടാണ്, ചതുപ്പാണ്. ആ വേണ്ടതാ, ഞാൻ വേറൊരു താമര ഉണ്ട്. വാ, ഇതാ വാ വാ, കം. ഇത് പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നമുക്ക് ഇറങ്ങിയ ഈ താമര നമുക്ക് പറിക്കാം. അതല്ലേ, അതാണ് താമര. അപ്പൊ നമ്മളെത്തിയ സമയത്ത് ദാ ഇതുപോലെ രണ്ട് സൈഡിലും, അപ്പൊ നമ്മുടെ ഈ കായലിന്റെ രണ്ട് സൈഡിലും അപ്പൊ ഇഷ്ടം പോലെ പേര് ഇതുപോലെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളെത്തിയ സമയം എന്ന് പറയുമ്പോൾ ഒരു വൈകിട്ട് ഒരു 4:45, അപ്പൊ ആ ഒരു സമയമാണ്. അപ്പം ഈ സമയത്ത് അവിടെ ഉള്ള മിക്കുള്ള ചേട്ടന്മാരും ഇതുപോലെ ചൂണ്ടയൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്നപ്പം കുറച്ച് നേരം നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ഇത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മീനുകൾ കിട്ടണത് അപ്പം നമ്മൾ കണ്ടായിരുന്നു. എന്റെ പൊന്നു, എന്തൊരു കാറ്റ്, കാറ്റടിച്ച് വെള്ളത്തിൽ കൊണ്ട്. ഇവിടെ വള്ളമൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പൊ രണ്ടു മൂന്ന് വള്ളമൊക്കെ ഇവിടെ നിലവിലുണ്ട്. പക്ഷെ വള്ളം ഓട്ടിക്കുന്ന ഇവിടെ ഫുൾ ഇങ്ങനെ മീൻ പിടിക്കാൻ വന്ന് നിൽക്കുന്ന ഓരോ ചേട്ടന്മാരും നമുക്ക് കാണാം, അവരിങ്ങനെ മീൻ പിടിക്കാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ വരുമ്പോ നമുക്ക് ഇതാ ഇതുപോലൊരു കായലോരം, ഇങ്ങനൊരു കേഫ്.
അപ്പോൾ അവിടെ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, നമ്മുടെ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നൈസായിട്ട്. പിന്നെ എന്താ ഇവിടെ ഒരു പാർക്കുണ്ട്, ഇതൊക്കെ കയറി അതിൻ്റെ ഇവിടെ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ നല്ല നൈസായിട്ടുള്ള വ്യൂ ആണ്. അവിടെ ഒരു വണ്ടിയുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്താ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റിയൊരു സൂപ്പർ. ഇവിടെ നിന്നാൽ നമുക്ക് ഇതാ ഇവിടുത്തെ ഇങ്ങനത്തെ വ്യൂ ഫുള്ള് കാണാം. പിന്നെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. ഒരു 4:45 അടുപ്പിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോയി. നന്ദി, വീണ്ടും വരിക ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. KSRTC മെയിൻ റോഡാണ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും വരാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.